ഈശ്വര നമ്മുടെയൊക്കെ ഒരു കാര്യം അല്ലേ കഴിഞ്ഞ ആഴ്ച വരെ അമൃത ലോകഭീകരയായിരുന്നു അതായത് ഭയങ്കരിയെന്നോ രാക്ഷസീയെന്നോ താടകാന്നോ എന്തെല്ലാം പേരുകളാണ് ഈ അമൃതയെ വിളിച്ചോണ്ടിരുന്നത് അയ്യോ അമൃത ആരൊന്നു മനസ്സിലായില്ലേ നമ്മുടെ ബാലയുടെ ആദ്യ ഭാര്യ എന്നേ അതായത് നമ്മുടെ ഗോപിസുന്ദറിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ അപ്പോൾ മനസ്സിലായോ അമൃത സുരേഷ് ആ അമൃത സുരേഷ് ബാലയെ ഉപേക്ഷിച്ച് പോയ സമയത്ത് അമൃതയ്ക്കെതിരെ എന്തെല്ലാം കുത്തിത്തിരിപ്പുകളാണ് നമ്മളുണ്ടാക്കിയത് അമൃതയെക്കുറിച്ച് എന്തെല്ലാം വാർത്തകളാണ് നമ്മളുണ്ടാക്കിയത് അല്ലേ അമൃത ഒരു തന്നിഷ്ടക്കാരിയാണ് തോന്നിവാസിയാണ് ഭയങ്കരിയാണ് അങ്ങനെ എന്തൊക്കെ 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 വാർത്തകൾ നമ്മൾ പഠിച്ചു വിട്ടു അത് ഗോപി സുന്ദർ പോയപ്പോൾ അതിനും കുറേ ട്രോളുകളും കുറേ പരിഹാസങ്ങളും കുറേ വിമർശനങ്ങളും ഒക്കെ നമ്മൾ തട്ടിവിട്ടു പക്ഷേ ദേ മൂന്ന് ദിവസം കൊണ്ട് അമൃതയെപ്പോലെ നിഷ്കളങ്കയും പതിവ്രതയും സുന്ദരിയും സുശീലയും കോമളയും സത്യസന്ധതയ്ക്കും ഉടമയുമൊക്കെയായ ഒരു സ്ത്രീയെ മഷി നോക്കിയാൽ കാണാൻ പറ്റില്ലെന്നാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത് എന്താ കാര്യം എന്നറിയോ നമ്മുടെ ബാല നടൻ ബാലേ ബാല ഹോസ്പിറ്റലിലട്ടിപ്പോൾ ഒരാ ഒന്ന് രണ്ടാഴ്ച ആവുകയാണ് ബാലയ്ക്ക് അതിയായ കരൾ രോഗമാണത്രേ അപ്പോൾ കരൾ മാറ്റിവെക്കാതെ ഒരു മാർഗ്ഗവുമില്ലെന്ന് ഡോക്ടർമാരൊക്കെ എഴുതുകയും ചെയ്തു അപ്പോൾ ഇതിന് ഡോണർ വേണമല്ലോ അതായത് കരൾ കൊടുക്കാൻ സന്നദ്ധരായിട്ടുള്ള ആരെങ്കിലും വേണം പലരെയും അന്വേഷിച്ച് നടന്ന് ഒടുവിൽ ആരോ ഒരാൾ പറഞ്ഞു നമ്മുടെ അമൃതാ സുരേഷ് സന്നദ്ധയാണെന്ന് ഏതോ ഒരു യൂട്യൂബറ് സ്വന്തം ഭാവന സൃഷ്ടിയിൽ പടച്ചുവിട്ട ഒരു വാർത്തയാണ് ഇത് പല്ലിശ്ശേരിയിൽ നിന്നോ കൊല്ലിശ്ശേരിയിൽ നിന്നോ ആരോ ഒരാൾ ഉടനെ ഉള്ള എല്ലാ മീഡിയകളും എല്ലാ യൂട്യൂബേഴ്സും കൂടെ ട്രോളി അടിച്ച് അമൃതയുടെ പുറകെ പോയി അമൃത ഇതാ ബാലയ്ക്ക് കരൾ പകുത്തു കൊടുക്കുന്നു അമൃതയെപ്പോലെ ഇത്രയും അന്തസ്സുള്ള ആഭിജാത്യമുള്ള ഒരു സ്ത്രീയെ കാണാൻ കഴിയുമോ മുൻ ഭർത്താവിന് സ്വന്തം കരൾ പകുത്തു നൽകിയിരിക്കുന്നു അങ്ങനെ വാർത്തകളിൽ അമൃത അങ്ങനെ ഇടം പിടിച്ച് ഉയർന്നു ആകാശത്തോളം വന്നപ്പോഴേക്കും ഇതാ അമൃത നേരിട്ട് അങ്ങ് പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും ആരോടും പറഞ്ഞിട്ടില്ല എനിക്കതിനൊട്ട് കഴിയുകയുമില്ല കാരണം എനിക്ക് പ്രയോ ഞാൻ കൊടുക്കുന്ന പ്രയോറിറ്റി എൻ്റെ കുഞ്ഞാണ് കുഞ്ഞിനാണ് ഞാൻ പ്രയോറിറ്റി കൊടുക്കുന്നത് അതിനപ്പുറത്തേക്ക് ഞാൻ ഒരാളോടും പറഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പാപമാണ് എന്ന് അമൃത നേരിട്ട് ഇൻസ്റ്റഗ്രാമിലെത്തി പറഞ്ഞപ്പോഴാണ് ഒന്ന് ശാന്തമായത് എന്നാലും ഇപ്പോഴും ചിലർക്ക് സംശയമുണ്ട് അമൃത കൊടുക്കുമോ കരൽ നേരത്തെ കൊടുത്തിട്ടില്ല പിന്നെയല്ലേ ഇപ്പോൾ കൊടുക്കുന്നത് നേരത്തെ അമൃത ബാലയ്ക്ക് കരൾ കൊടുക്കുമായിരുന്നെങ്കിൽ ഇത്രമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു ബാല വേറെ വിവാഹം കഴിക്കുമായിരുന്നു അമൃത ഗോപി സുന്ദൂറിനോടെ പോകുമായിരുന്നു ഇതൊക്കെ വെറുതെ എന്ന് വെറുതെ ചുമ്മാതെ ആളുകൾ ഇങ്ങനെ ഓരോന്ന് പറയും അതിൻ്റെ പുറയൊന്നും നമ്മൾ നടക്കരുത് നടന്നാൽ നമ്മുടെ ചെരുപ്പ് തേഞ്ഞ് പോകുന്നല്ലാതെ യാതൊരു പ്രയോജനം ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ അമൃത പക്ഷേ ഇവിടെ തീരുവാണ്